അബുദാബിയിലാണ്. അപ്പോൾ പോരുന്ന വഴിയിൽ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. സമ്മർ അസൽ കഴിഞ്ഞ് അറൌണ്ട് ഒരു 5.5 hours ഉണ്ട്. ഇവിടേക്ക് ഇവിടെ നമ്മൾ ഇപ്പോൾ ബനിയാസ് ഐലൻഡിൽ വൺ ഡേ സ്റ്റേ ഒരു റിസോർട്ടിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7:15 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ടൈം 12:09 ആയി. ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദി മേക്ക് ഷുവർ യു ആർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടേൺ യുവർ ഫോൺ ആൻഡ് ഗോ ഡൗൺ ആൻഡ് ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ. മേക്ക് ഇറ്റ് ഗ്രേറ്റ്. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും നമ്മൾ സിയർ ബനിയാസ് ഐലൻഡിനെ കുറിച്ച് അറിഞ്ഞതും അവിടുത്തെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കുറെ കാര്യങ്ങൾ അറിഞ്ഞതെല്ലാം അനീഷേട്ടൻ മുഖേനയാണ്. അനീഷേട്ടൻ അനന്തര ഹോട്ടൽസിൽ വർക്ക് ചെയ്യുകയാണ്. അനീഷേട്ടൻ ഫൈസൽക്കാരുടെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ. 2 weeks മുമ്പ് നമ്മ ടിക്കറ്റ് ഒക്കെ എടുത്തിരുന്നു. അപ്പം കേട്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ എന്തായാലും മക്കൾക്ക് വെക്കേഷൻ ആണ്, അപ്പൊ അവർക്കും ഒരു ചേഞ്ച് ആവും. അപ്പൊ എന്തായാലും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മ ഇവിടെ എത്തി. ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇവിടെ അനന്തര ഹോട്ടൽസിന്റെ അവരുടെ ഓഫീസ് ഇവിടെ ഉണ്ട്. അവിടെ നമ്മ 7 days വാലിഡ് PCR ടെസ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ID പ്രൂഫ് ഒക്കെ ഇവിടെ കാണിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു 15 minutes നമ്മ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവരുടെ ലോഞ്ച് ഉണ്ട് ഇവിടെ, അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 minutes കഴിഞ്ഞിട്ട് ബോട്ട് വന്നു. ഇത് അനന്തര ഹോട്ടൽസ്, അവരുടെ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബോട്ട്സ് ആണിത്. എവറി 1 hour കൂടുമ്പോ എനിക്ക് തോന്നുന്നു ബോട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫെറി ഉണ്ട്. അതിൽ നമുക്ക് നമ്മുടെ വെഹിക്കിൾസ് നമുക്ക് ഐലൻഡിലേക്ക് കൊണ്ടാവുന്നതാണ്. എന്തായാലും ഈ ബോട്ട് ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞാനും പിള്ളേരും ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല സ്പീഡിലാണ് ബോട്ട് പോയത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഒരു യാത്ര. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം. എനിക്കിത് ഒരുപാട് ലെങ്ത് കൂടുന്നത് കൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാർട്സ് ആയിട്ടായിരിക്കും ഇതിടുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ പാർട്ടും കാണണം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉള്ളൊരു വെയിറ്റിംഗ് ഏരിയ ആണ് അത്. അപ്പോൾ നമുക്ക് അവിടെ ബസ് നമ്മൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയിട്ടുണ്ട്. അവരുടെ ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോണേണ്. നമ്മൾ ബസ്സിലാണുള്ളത്.
ഈ ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മാൻമെയ്ഡ് അല്ല, ഇത് നാച്ചുറൽ ഐലൻഡാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 87 കിലോമീറ്ററും അതിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 17.5 കിലോമീറ്ററുമാണ്. സെർബനിയസ് ഐലൻഡ് എന്ന് പറയുന്നത് അൽഗർബിയ റീജിയൻ, യു എയുടെ അൽഗർബിയ റീജിയൻ്റെ ഒരു പാർട്ടാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വൈൽഡ് ലൈഫ് പാർക്കാണ്. അതേപോലെ തന്നെ റോമിംഗ് ആയിട്ടുള്ള ജിറാഫ്, ചീറ്റാസ്, ഗസൽസ് അങ്ങനെ ഒരുപാട് ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഈ ഐലൻഡിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രത്യേകതയാണ്. നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ആനിമൽസിനെ കാണാം, ഫ്രീ ആയിട്ട് റോം ചെയ്യുന്ന ആനിമൽസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. ഇവരുടെ അനന്തരയുടെ മെയിൻ ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്, അതായത് ഡെസേർട്ട് ഐലൻഡ്, അതാണ് ഹോട്ടലിൻ്റെ പേര്. അതേപോലെ തന്നെ ഇവർക്ക് വേറെ റിസോർട്ട്സ് ഉണ്ട്. നമുക്ക് ഏത് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ സൈറ്റിൽ പോയിട്ട് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിലേക്ക് എൻട്രൻസും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ എത്തി നമുക്ക് ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ ആൾ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അപ്പോൾ ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം നമുക്ക് അവരുടെ ആ ഒരു പേപ്പറിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നമ്മത് എഴുതി കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് സഫാരി വേണമെങ്കിൽ നമുക്ക് സഫാരി ചൂസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അതേപോലെ തന്നെ അവിടെ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പം അതെല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്കത് തീരുമാനിക്കാവുന്നതാണ്. അതിനുശേഷം അവരുടെ സ്റ്റാഫ് നമുക്ക് ഈ ഹോട്ടലിൻ്റെ പൂളും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നെ എല്ലാം കാണിച്ചു തന്നു. പിന്നെ നമുക്ക് നമ്മുടെ റൂമിൻ്റെ കീ കിട്ടി. അപ്പം നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പം ദപ്പാം ഇവിടെ ആയിരിക്കും നമ്മുടെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കോംപ്ലിമെൻ്ററി ആണ്, അത് ട്രിപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് പൂളൊക്കെ കാണിച്ചു തന്നു. പൂളൊക്കെ കണ്ടപ്പോൾ മക്കള് ഭയങ്കര അപ്പം തന്നെ പറഞ്ഞു നമുക്ക് പൂളിൽ ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന്.
അപ്പോൾ നമ്മൾ റൂമിലെത്തി ഫ്രഷ് ആയി, നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി, മക്കളും പോളിൽക്കിറങ്ങി, പിന്നെ ഞാൻ പിന്നെ അപ്പുറത്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ നെക്സ്റ്റ് തന്നെ ഇവരുടെ ഒരു ബീച്ച് റിസോർട്ട് ഉണ്ട്. അവിടെ ഇന്ന് കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ അവിടേക്ക് പോയി. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ചൂടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മുടെ റാസൽ കൈമിലൊക്കെ ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എനിക്ക് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടുത്തെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര കാറ്റാണ്, നല്ല കാറ്റാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് കാറ്റിൻ്റെ ഇതും ആ ഒരു വെതർ കണ്ടീഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ആ ഒരു വെതർ കണ്ടീഷൻ മോശമാണെങ്കിൽ അവർ ബോട്ട് സർവീസ് ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട്. അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ ഒന്ന് പോയി പോകാം. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം. ഒരുപാട് വെറൈറ്റി ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബാക്കിയുള്ള രണ്ട് പാർട്സും കൂടെ കാണാൻ മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ ഹോട്ടലിലെ ഒരു ഷോറൂമാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 4 o'clock ആകുമ്പോൾ അനീഷേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനീഷേട്ടൻ നമ്മളെ ബാക്കിയുള്ള ഇവരുടെ റിസോർട്സിലൊക്കെ നമുക്ക് കാണിച്ചു തരും. ഇവിടെ ഫോറസ്റ്റ് റിസോർട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ആനിമൽസിനെയും അതേപോലെ ഇവിടെ ഹണി കേവ്സും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ അതെല്ലാം ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് കാണാൻ മറക്കരുത്.